എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി മൂന്നാറിലേക്ക് തന്നെയാണ് ഒരു യാത്ര. അപ്പം മൂന്നാർ രണ്ടാം മൈൽ വരെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ തേയിലത്തോട്ടം ഒന്ന് കാണുക. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പം താമസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ റിട്ടേൺ പോരുമ്പം ഒത്തിരി താമസിക്കും. നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് വല്ലാത്തൊരു ശബ്ദം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. മൈക്കില്ലാതെ വീഡിയോ എടുക്കുന്നുണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത്. വീതി കുറവാണെങ്കിലും നല്ല അടിപൊളി റോഡാണ് അല്ലേ. കയറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തണുപ്പ് കുറവാണ്. ആഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് എന്തായാലും തണുപ്പ് കുറവാണ്. മൂടൽ മഞ്ഞും വളരെ കുറവാണ്. നല്ല മഴയൊന്നും ഇല്ലാത്ത നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. ശരിക്കും പറയണമെങ്കിൽ മൂന്നാറിൽ വരണമെങ്കിൽ ഡിസംബർ മാസത്തിലേക്ക് വന്ന നല്ല തണുപ്പായിരുന്നു. നല്ല രസമുള്ള കാലാവസ്ഥയായിരുന്നു. സൗന്ദര്യം എന്ന് പറയുന്നത്
തേയിലത്തോട്ടം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാം മൈലിലെത്തി. അപ്പോൾ ഇപ്പോഴത്തെ ഈ തേയിലത്തോട്ടം നമ്മൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നല്ല ഒത്തിരി താമസിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ. എല്ലാവരൊക്കെ ഉള്ളത് തന്നെ. ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ എടുത്തോണേ. ഈ സ്ഥലം ഏതാളെയാ? ഈ സ്ഥലം രണ്ടാം മൈലല്ലേ? ഇതിൽ എന്തോരം തൊഴിലാളികൾ പണിയെടുക്കുന്നു. ഇത് തേയിലത്തോട്ടാണെങ്കിലും കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഇവിടെ ഈ തേയിലയുടെ പണികൾക്കായിട്ടൊക്കെ ഇവിടെ വരുന്നത്. മലയാളികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, തട്ടുകടയൊക്കെ ഉണ്ട്. കടകളുടെ റോഡിൻ്റെ സൈഡിലായിട്ട് ശരിക്കും ഇടുക്കി മിടുക്കി എന്ന് പറയുന്നത് തന്നെയാണ്. ഈ പച്ചപ്പും ഈ തേയിലത്തോട്ടവും പർവ്വതനിരകളും ഒക്കെ ഇടുക്കി ജില്ലയെ വളരെ സുന്ദരിയാക്കും. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാനാണ് ആ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് ചെറിയ ചെറിയ വഴികളുണ്ട്, ഒത്തിരി വഴികളുണ്ട്. ഇതിലൂടെ നടന്ന് വീഡിയോ എടുക്കണം. എന്നാലും അതിൻ്റെയൊക്കെ സൗന്ദര്യം കുറേ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് എടുക്കുവാണെങ്കിൽ കുറേ കൂടെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് കുറച്ചുകൂടെ മാറിയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പതിയെ പോരുകയാണ്. നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല വിരവിൽ ശബ്ദം നന്നായിട്ടുണ്ട്.
ഒരു മാപ്പിളേടെ എടുത്താർ തോടി സെറ്റർ മറ്റേ കൂടെ എടുത്തിട്ടുണ്ട് ഓർക്കോട്ട് നല്ല തണുപ്പടി കണ്ടു കണ്ട ആൾക്കാർ പറഞ്ഞു അത് തേയിലേക്ക് മരുന്നടിക്കാൻ ഏതാ ഇവിടെ ഇറങ്ങി നിന്ന് എടുക്കാറില്ല സ്ഥലമില്ല സ്ഥലമില്ല ആട്ടോ നിന്റെ ചോട് കാണിക്കാം അതൊന്നും ആരും കാണിക്കില്ലാത്ത ഇങ്ങനെ വെട്ടിയാണ് ഇത് എടുക്കുന്നത് ഇനിയുണ്ട് നിന്റെ ചോട്ടി വല്ല വളയിടാറുണ്ടോ എന്താളിയാ എന്താളിയാ നിന്റെ ചോട്ടി വല്ല വളയിടാറുണ്ടോ ചോട്ടി ആണോ ഇവിടെ ഇത് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല ഇല്ലാളിയാ ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ
പരുവം കിട്ടിയില്ല. അവിടെ നടക്കണ ആ പുക ഇ എം എസ് മൂന്നാറ് ആനച്ചാൽ കോടമഞ്ഞ് ആറായി പോഞ്ഞ് കിടക്കുന്നുണ്ടോ? വൈകുന്നേരം ആകുമ്പോൾ അത് കൂടും, കുറച്ചും കൂടെ കൂടും. നോർമൽ തണുപ്പുണ്ട് ഇപ്പോൾ. തേയിലത്തോട്ടത്തിൻ്റെ ഇടവഴിയുള്ള ചെറിയ വഴികൾ കണ്ടോ? ഇതൊക്കെ ഇവര് ഇവരെ കൂടെ വണ്ടിയിൽ പോകുന്നതും ഉളുന്ത് കയറ്റി പോണ വഴികളും ഒക്കെയാണിത്. ഇങ്ങോട്ടോ, നീ ഇങ്ങോട്ട് നോക്കിയൊരു, ഇതാ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ഇങ്ങോട്ടോ ഇത് മെയിൻ സ്ഥലം ഏതാ? അളിയാ ഇതാ മെയിൻ സ്ഥലം ഇതാ. ഇങ്ങോട്ടോ ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ടോ? സൂപ്പർ അല്ലേ, അടിപൊളിയായി. തേയിലത്തോട്ടത്തിൻ്റെ ഇടവഴി ബസ് വരുന്നത് കാണാനായിട്ട് Thank you.
നാളെ നേരത്തെ വരണം. മൂന്നാർ മാർക്കറ്റ് ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം തന്നെ എല്ലാവരും വിഷമിച്ച് അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രഷാകണം. എന്നിട്ട് വേണം നാളത്തെ പരിപാടി പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.